തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ വി തോമസ് എൽ ഡി എഫിന് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങിയേക്കും. മാധ്യമങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം വ്യക്തമാക്കുന്നത് എന്തായാലും അതാണ്, മണ്ഡലത്തിൽ സഹതാപമല്ല രാഷ്ട്രീയ പോരാട്ടമാണ് വേണ്ടത്, മണ്ഡലത്തിൽ വികസന രാഷ്ട്രീയം പറയാൻ താൻ ഉണ്ടാവുമെന്നാണ് കെ വി തോമസിന്റെ പ്രതികരണം. സഹതാപമല്ല എന്ന വാക്കിലൂടെ തോമസ് ലക്ഷ്യമിടുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥി ഉമ്മാ തോമസിന്റെ സ്ഥാനാർത്ഥിത്വത്തെ തന്നെയാണ്. വികസന രാഷ്ട്രീയം പറയാൻ താൻ ഉണ്ടാവുമെന്ന വാക്കുകളിലൂടെ പറയാൻ ശ്രമിക്കുന്നത് കേരളയിൽ കൊണ്ടുവരുന്ന എൽ ഡി എഫിനോടൊപ്പമാണ് താനെന്ന സൂചനയാണെന്നും തോമസ് പറയാതെ പറയുന്നുവെന്നും നിരീക്ഷകർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മണ്ഡലത്തിൽ വികസന രാഷ്ട്രീയം പറയാൻ താൻ ഉണ്ടാവുമെന്ന നിലപാട് വ്യക്തമാക്കുന്നത് കേരളയിൽ ഉയർത്തിപ്പിടിക്കുന്ന എൽ ഡി എഫിന് വേണ്ടി സംസാരിക്കാൻ ഇറങ്ങുമെന്ന് തന്നെയാണ്. വരും ദിവസങ്ങളിൽ കെ വി തോമസ് ഇത് നേരെ തന്നെ പറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കാതെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റുക എന്ന നിലപാടിലാണ് കെ വി തോമസിനെതിരെ കോൺഗ്രസ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. പുറത്താക്കിയാൽ കെ വി തോമസിന് ലഭിക്കാവുന്ന പ്രതിച്ഛായയെ മുന്നിൽ കണ്ടായിരുന്നു കോൺഗ്രസിന്റെ ഈ ഒരു നീക്കം. ഈ തന്ത്രം മനസ്സിലാക്കിയ കെ വി തോമസ് നിലപാട് വ്യക്തമാക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോഴെന്ന് വേണം പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ഉമ്മാ തോമസ് തന്റെ ഭാര്യയുമായി സംസാരിച്ചിരുന്നുവെന്ന് തോമസ് പറഞ്ഞിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിൽ വികസന രാഷ്ട്രീയത്തിനാണ് പ്രാധാന്യം നൽകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഗതാഗത പ്രശ്നങ്ങൾ രൂക്ഷമായ ഘട്ടത്തിൽ കേരളയിൽ പോലുള്ള പദ്ധതികളിൽ വിട്ടുവീഴ്ച ചെയ്യാനാകില്ലെന്നും കെ വി തോമസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തനിക്കെതിരെ പ്രവർത്തിക്കാൻ തോമസ് മാഷിന് കഴിയില്ലെന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി ഉമാ തോമസ് പറഞ്ഞതിനെ തുടർന്നായിരുന്നു കെ വി തോമസിന്റെ ഈ ഒരു പ്രതികരണം. അതേസമയം പാർട്ടി അംഗത്വം പുതുക്കിയിട്ടുണ്ട് കെ വി തോമസ്. അടുത്ത സഹപ്രവർത്തകനായ അജിത് അമീർ ഭാവ മുഖേനയാണ് തോമസ് അംഗത്വം പുതുക്കിയത്. കൂടാതെ യു ഡി എഫുകാർ തങ്ങളുടെ കോട്ടയെന്നാണ് തൃക്കാക്കരയെ വിശേഷിപ്പിക്കുന്നത്. മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാലും അത് അങ്ങനെ തന്നെയാണ്. എന്നാൽ ഇത്തവണ യു ഡി എഫിന് കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ലെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. തൃക്കാക്കര യു ഡി എഫിന്റെ പൊന്നാമരം കോട്ടയാണെങ്കിൽ അത് ഇടിച്ചു തകർക്കാനുള്ള കരുത്ത് എൽ ഡി എഫിനുണ്ടെന്നാണ് മുന്നണി കൺവീനർ ഇ പി ജയരാജൻ പറയുന്നത്. വിജയസാധ്യതയുള്ള മികച്ച സ്ഥാനാർത്ഥിയാകും മുന്നണി രംഗത്തിറക്കുക എന്ന് പി രാജീവും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്ന പാല, വട്ടിയൂർക്കാവ്, കോന്നി മണ്ഡലങ്ങൾ യു ഡി എഫിൽ നിന്ന് ഇടതുമുന്നണി പിടിച്ചെടുത്തിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെയായിരുന്നു ഈ ഒരു മുന്നേറ്റം. അന്ന് അരൂർ നഷ്ടപ്പെട്ടത് മാത്രമാണ് ഈ ചരിത്രത്തിന് അപവാദം. രണ്ടാം പിണറായി സർക്കാർ കാലത്തെ ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പാണ് ഇനി തൃക്കാക്കരയിൽ നടക്കാൻ പോകുന്നത്. പാൽ ഉൾപ്പെടെയുള്ള ഉപതെരഞ്ഞെടുപ്പുകളിൽ പ്രചാരണത്തിന് സി പി എം പ്രയോഗിച്ച തന്ത്രം തന്നെയാണ് സി പി എം ഇവിടെയും നടപ്പാക്കാൻ പോകുന്നത്. കോൺഗ്രസ് തങ്ങളുടെ കോട്ടകളെന്ന് അവകാശപ്പെട്ട സീറ്റുകൾ പിടിച്ചെടുത്ത ചരിത്രം സി പി എമ്മിലെ നേതാക്കൾക്കുണ്ട്. എറണാകുളം ജില്ലയിൽ തന്നെ യു ഡി എഫ് ഉറച്ച സീറ്റുകളായി കണക്കാക്കിയ മണ്ഡലങ്ങളിൽ പോരാട്ടത്തിനിറങ്ങി എതിരാളികളെ ഞെട്ടിച്ച രണ്ട് നേതാക്കളാണ് ഇത്തവണ തൃക്കാക്കരയിൽ ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നയിക്കുന്ന എം സ്വരാജും പി രാജീവ് എന്നതും ശ്രദ്ധേയമാണ്. യു ഡി എഫിന്റെ കോട്ടയായിരുന്ന വട്ടിയൂർക്കാവ് മണ്ഡലം എൽ ഡി എഫ് പിടിച്ചെടുത്തതും ഇതുപോലെയൊരു ഉപതെരഞ്ഞെടുപ്പിലൂടെ തന്നെയായിരുന്നു. 2019 നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മേയറായിരുന്ന വി കെ പ്രശാന്തിനെ രംഗത്തിറക്കിയാണ് ഇടതുമുന്നണി മണ്ഡലത്തെ ഇടത്തോട്ട് ചേർത്തത്. കൂടാതെ ഇടഞ്ഞു നിൽക്കുന്ന കെ വി തോമസും കോൺഗ്രസിനെ തള്ളി രംഗത്തിറങ്ങുകയാണെങ്കിൽ അത് സുധാകരൻ പാർട്ടിക്ക് തിരിച്ചടി തന്നെയാകും. മുതിർന്നൊരു കോൺഗ്രസ് പ്രവർത്തകന് എതിർ പാർട്ടിക്ക് വേണ്ടി ഇറങ്ങിയാൽ അതിന്റെ നാണക്കേട് മുഴുവൻ കോൺഗ്രസിനാകും. പക്ഷെ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ചില പറച്ചിലുകളും പ്രവൃത്തികളും എല്ലാം കാണുമ്പോൾ ഇടതുപക്ഷത്തിന് വേണ്ടി വരും ദിവസങ്ങളിൽ പ്രചാരണത്തിനിറങ്ങുമെന്ന സൂചനയാണ് തരുന്നത്.